2024 June 17 സംപ്രേഷണം ആരംഭിച്ച പരമ്പരയാണ് സാന്ത്വനം 2. തമിഴിലെ പാണ്ഡ്യൻ സ്റ്റോർസ് 2 റീമേക്കാണിത്. ഇതിനു മുമ്പുണ്ടായിരുന്ന സൂപ്പർ ഹിറ്റ് സീരിയലായിരുന്നു സാന്ത്വനം. അതുകൊണ്ട് തന്നെ സാന്ത്വനം 2 വരുന്നു എന്നറിഞ്ഞപ്പോൾ മുതൽ ആരാധകരും ആകാംക്ഷയിലായിരുന്നു. പക്ഷേ സീരിയൽ ആരംഭിച്ച മുതൽ പ്രേക്ഷക സ്വീകാര്യത വളരെ കുറയാൻ തുടങ്ങി. ഇന്ന് നമുക്ക് സാന്ത്വനം 2 ഒന്ന് അനലൈസ് ചെയ്തു നോക്കാം. കൃഷ്ണമംഗലം, ദേവമംഗലം എന്നീ രണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ള മത്സരത്തെ ചുറ്റിപ്പറ്റിയാണ് സാന്ത്വനം 2 മുന്നോട്ടു പോകുന്നത്. കൃഷ്ണമംഗലം വീട്ടുകാർ ദത്തെടുത്ത അനാഥനായ ബാലൻ ദേവമംഗലം കുടുംബത്തിലെ ഇളയ മകളായ ഗോമതിയെ പ്രണയിച്ച് വിവാഹം കഴിച്ചു. ഇതാണ് ഇരു കുടുംബങ്ങളും ശത്രുക്കളാകാൻ കാരണമായത്. പിന്നീട് 28 ശേഷമുള്ള കഥയാണ് നമ്മൾ കാണുന്നത്. ബാലൻ കഠിനാധ്വാനത്തിലൂടെ സമൂഹത്തിലെ അറിയപ്പെടുന്നൊരു വ്യക്തിയായി മാറി. ഇനി പറയാൻ പോകുന്നത് ഓരോ കഥാപാത്രങ്ങളിലും എനിക്ക് തോന്നിയ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ മാത്രമാണ്. ബാലൻ ദേവമംഗലം കുടുംബത്തിൻ്റെ കർക്കശക്കാരനായ കുടുംബനാഥൻ. മക്കൾ എന്ത് കാര്യവും പറയാൻ ഭയപ്പെടുന്ന ഒരു അച്ഛൻ. മക്കൾ ഇന്ന വസ്ത്രം ധരിച്ചാൽ മതി, ഇന്ന ഭക്ഷണം കഴിച്ചാൽ മതി എന്നൊക്കെ പറയുന്ന അച്ഛനായ ബാലൻ. ഇന്നത്തെ കാലത്ത് ഇങ്ങനൊരു അച്ഛൻ ഉണ്ടാകുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല. ബാലനായ അച്ഛൻ്റെ ദേഷ്യം എനിക്ക് ബോറായിട്ടാണ് തോന്നിയത്. പക്ഷേ പിന്നീട് ആരാധകരുടെ അഭിപ്രായം കൊണ്ടാണ് എന്ന് തോന്നുന്നു, കർക്കശക്കാരനായ അച്ഛനിൽ നിന്നും സിമ്പിളായ അച്ഛനിലേക്ക് ബാലൻ എന്ന കഥാപാത്രം വരുന്നത്. ഈ ഒരു ക്യാരക്ടർ കൃഷ്ണകുമാർ നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുമുണ്ട്. ഗോമതി, ഭർത്താവിനെ ഭയന്ന് സംസാരിക്കാൻ പോലും പേടിച്ചു നിൽക്കുന്ന ഒരു ഭാര്യ. എനിക്ക് തോന്നിയത് ഗോമതി പല കാര്യങ്ങളിലും സിറ്റുവേഷനിലും ഒരു ഫണ്ണിയായിട്ട് നിൽക്കുന്ന അമ്മയെപ്പോലെ തോന്നി. ഉറച്ച ഒരു അഭിപ്രായം പോലും ഇല്ലാത്ത ഗോമതി. ഇത് അഭിനയിക്കുന്നത് നമുക്കറിയാം ലാവണ്യ നായരാണ്. പണ്ട് മഞ്ഞുരുകം കാലത്തിലൊക്കെ അടിപൊളിയായിട്ടാണ് താരം അഭിനയിച്ചത്. അതുകൊണ്ട് അഭിനയം മോശമല്ല എന്നൊന്നും ഇവിടെ പറയുന്നില്ല. ഗോമതി എന്ന ക്യാരക്ടർ ഒന്നുകൂടി ബോൾഡാക്കാം. പിന്നെ ഇവരുടെ മക്കളായി എത്തുന്നവരാണ് ആനന്ദ്, ആകാശ്, ആര്യൻ, മൂത്ത മകളായ ശരണ്യ, ഇളയ മകള് എന്നിവരൊക്കെ. നല്ല രീതിയിലുള്ള അഭിനയമാണ് ഇവരൊക്കെ ചെയ്യുന്നത്. എടുത്തു പറയേണ്ടത് മീനാക്ഷി എന്ന മരുമകളാണ്. നല്ലൊരു ബോൾഡായിട്ടുള്ള ക്യാരക്ടറാണ് നമ്മുടെ ഐശ്വര്യ അവതരിപ്പിക്കുന്നത്. മറ്റൊന്ന് ഗിരീഷ് അവതരിപ്പിക്കുന്ന ആര്യൻ. എന്ത് പ്രശ്നങ്ങൾ വന്നാലും ധൈര്യത്തോടെ തരണം ചെയ്യും എന്ന മനോഭാവമുള്ള ഒരു ക്യാരക്ടറാണ് ആര്യൻ. രണ്ടാമത്തെ പുതിയ മരുമകളായ മിത്ര. മിത്രയെ അഭിനയിക്കുന്നത് സായി ലക്ഷ്മിയാണ്. വളരെ നന്നായിട്ട് തന്നെയാണ് സായി ലക്ഷ്മി ഈ ഒരു ക്യാരക്ടർ അവതരിപ്പിക്കുന്നത്. മറ്റ് ഇനിയും ഒരുപാട് താരങ്ങൾ ഈ ഒരു പരമ്പരയിൽ അഭിനയിക്കുന്നുണ്ട്. ഇനി മുതൽ നമ്മൾ കാണാൻ പോകുന്നത് ബാലന് ഉൾക്കൊള്ളാൻ കഴിയാത്ത, ഇഷ്ടപ്പെടാത്ത വിവാഹമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. മറ്റൊന്ന് ആര്യൻ, മിത്ര എന്നിവരുടെ ഒരു കോംബോ പ്രതീക്ഷിക്കാം. അപ്പുറത്താണെങ്കിൽ പകയ്ക്ക് മീതെ പകയുമായി നിൽക്കുന്ന ദേവമംഗലവും. അതുകൊണ്ട് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള എപ്പിസോഡുകളായിരിക്കും ഇനി വരാനും പോകുന്നത്. എനിക്ക് പേഴ്സണലായി തോന്നിയ അഭിപ്രായങ്ങൾ മാത്രമാണ് ഞാനിവിടെ പറഞ്ഞത്. ഇനി നിങ്ങൾക്ക് തോന്നിയ അഭിപ്രായങ്ങൾ എന്താണെന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുമല്ലോ.